श्रीनारायण परमगुरवे नमः। ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഗുരു അനന്തരാവകാശിയായി അഭിഷേകം ചെയ്ത് വാഴിച്ച ശിഷ്യ പ്രമുഖൻ ബോധാനന്ദ സ്വാമികൾ, അദ്ദേഹം രചിച്ച പ്രാർത്ഥന ഗീതമാണ് പഠിക്കാൻ പോകുന്നത്. ബോധാനന്ദ സ്വാമികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗൃഹം ഉപേക്ഷിക്കുകയും, അതായത് 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകുകയും പിന്നീടാണ് അവിടെയെല്ലാം സഞ്ചരിച്ച് വലിയ തീവ്ര സാധനയൊക്കെ ചെയ്ത് ഗുരുവിൻ്റെ സവിധത്തിലേക്ക് പിന്നീട് വന്ന് അണയുന്നത്. അപ്പോൾ ശിവഗിരി മഠത്തിൽ നമ്മൾ വരുമ്പോൾ മഹാസമാധിയിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ ഇടത് സൈഡിലാണ് സ്വാമിജിയുടെ സമാധി മന്ദിരം നിലകൊള്ളുന്നത്. സ്വാമിജിയുടെ ആ ഫോട്ടോ നമ്മൾ കാണുമ്പോൾ ആധ്യാത്മികമായി കൂടുതൽ അടുപ്പമുള്ള, അതുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വാമിജിയുടെ ആ നോട്ടം. അത് ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് മനസ്സ് നിൽക്കാത്ത, തൻ്റെ സ്വരൂപത്തിലേക്ക് ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്ന ആ ഭാവമാണ്. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഒരാൾ അതിന് ഇങ്ങനൊരു അഭിപ്രായം, ഫോട്ടോ മുൻപിരുന്ന ഫോട്ടോ അത് പഴകിപ്പോയപ്പോൾ നമ്മൾ രണ്ടാമത് വരപ്പിച്ചതാണ്. അപ്പം നേരെ നോക്കിയിരിക്കുന്ന പോലെ വരച്ചുകൂടായിരുന്നു. ഇത് സ്വാമിജിയുടെ ഒറിജിനലായിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പം ആ ചോദിച്ച ആൾക്ക് അതിൻ്റെ സ്വാമിജിയുടെ നോട്ടം എന്താണെന്ന് തിരിച്ചറിയാൻ കെൽപ്പില്ലാത്ത ഒരാളാണ്. ആധ്യാത്മികമായി വേറൊരു ഉയർന്ന ലെവലിൽ കഴിയുന്ന ആളുകളുടെ ആ നോട്ടവും അവരുടെ ഭാവവും അവരുടെ മറ്റ് പ്രവൃത്തികളൊക്കെ ഭൗതികമായിട്ടുള്ള തലത്തിൽ വിരാജിക്കുന്ന മനസ്സുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാഭാവികമായി പലപ്പോഴും നമ്മളൊരു ധ്യാനാവസ്ഥയിൽ ഇരിക്കും, അല്ലെങ്കിൽ നടക്കും, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ടാകാം. പക്ഷെ അത് ഇപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിലാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാതെ ചില ശിഷ്യന്മാരൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു
ഭയങ്കരമായിട്ടുള്ള ആധ്യാത്മിക തലത്തിൽ ഉയർന്ന ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ അദ്ദേഹം രചിച്ച കൃതിയാണ്. അത് വളരെ ലളിതമാണ്, എങ്കിലും നമ്മളുടെ പഠിതാക്കൾ മനസ്സിന് കുറച്ചും കൂടി ഒന്ന് ലാളിത്യമുണ്ടാകാനും ഒരു അയവ് വരുവാനുമൊക്കെ വേണ്ടിയിട്ട് ഒരു കൃതി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും ഫ്രീ ആയിട്ട് നമുക്കതിനെ കാണാനും നമുക്കത് അതുപോലെ നമുക്ക് സഞ്ചരിക്കാനും ഒക്കെ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഗുരു മഹാസമാധി ആയി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ബോധാനന്ദ സ്വാമിയും ശരീരം ഉപേക്ഷിച്ചു. ബോധപൂർവം ഈ ശരീരത്തെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിവുള്ള, ആ രീതിയിൽ സിദ്ധി ഉള്ള ഒരു മഹാത്മാവായിരുന്നു. ഗുരുവിന് മുൻപേ ശരീരം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു ശ്രമം, അതിനുവേണ്ടിയൊക്കെ അങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തിയിരുന്നു. അതാരോ ഗുരുവിൻ്റെ മുൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഗുരു പറഞ്ഞു, പിൻഗാമി പിൻഗാമിയായിരിക്കും, മുൻഗാമി മുൻഗാമിയായിരിക്കും. അപ്പോൾ ഗുരു ഒരു കാര്യം ശിഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തേണ്ട ഉത്തരവാദിത്വം ആ ശിഷ്യനാണ്. അപ്പോൾ ഗുരുവിന് ശരീരം ഉപേക്ഷിച്ച് പോകേണ്ട സമയമായി. പക്ഷേ ഈ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയൊരു ആഘാതം മഹാഗുരു ശരീരം ഉപേക്ഷിച്ചതിൻ്റെ ആഘാതം ആളുകൾ, ഭക്തന്മാർ ഒക്കെ അതിൽ നിന്ന് ഒരു ഒരു മോചനം, അല്ലെങ്കിൽ അതിൽ നിന്ന് കരക്കയറുന്നതിന് മുൻപ് തന്നെയാണ് അടുത്ത ഒരു ആഘാതം നേരിടേണ്ടി വന്നത്. അതൊരു വല്ലാത്ത ഒരു ആഘാതം തന്നെയാണ്. അങ്ങനെ ഗുരു നമ്മെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബ്രാഹ്മ മുഹൂർത്തത്തിൽ ശരീരം ഉപേക്ഷിച്ചത്. നമ്മളൊരു വസ്ത്രം മാറുന്ന പോലെയാണ്. അപ്പം അങ്ങനെയുള്ള സിദ്ധികളും കൂടി ഗുരുവിനെ പോലെയുള്ള ആ കഴിവുകളൊക്കെ ആർജിച്ചിരുന്ന ഒരു മഹാത്മാവ്. നമുക്ക് അതേപോലെ അത്രയും തീവ്രമായിട്ടുള്ള ആ ഗുരുശിഷ്യ ബന്ധം, ആത്മബന്ധം, പലർക്കും ബന്ധമുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ബന്ധം നമ്മൾ പിന്നീട് പല ആരിലും കാണുന്നില്ല. ആ ഒരു തീവ്രമായിട്ടുള്ള, അത് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യവുമല്ല. ആ ഒരു ആത്മസമർപ്പണം, ആത്മസമർപ്പണമാണല്ലോ ഇപ്പോൾ സംഭവിക്കാതിരിക്കുന്നത്. കാരണം ഗുരുവിനെ തിരിച്ചുപദേശിക്കുന്ന ശിഷ്യന്മാരാണ് 99.75%. ഗുരുവിനെ അനുസരിക്കുന്നവരല്ല. അപ്പോൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനെയും ആ രീതിയിൽ അനുസരിക്കാത്ത, അല്ലേ, നമ്മളൊക്കെ പരിപൂർണമായിട്ട് ആ രീതിയിൽ ആത്മസമർപ്പണം, അത് സന്യാസ ശിഷ്യന്മാരായാലും ബ്രഹ്മചാരികളായാലും സാധാരണ ഭക്തന്മാരായാലും ആ അതൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഈ ഇത്രയും ദിവസങ്ങളിലൂടെ, അതായത് ഒരു വർഷം ആകാൻ പോവുകയാണ്, ഈ മാസം 28-ഓടുകൂടി 365 ദിവസങ്ങൾ നമ്മൾ
സംസാരിച്ചത്, നമ്മൾ വിശകലനം ചെയ്തത്, നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചത് ഒക്കെ പരമഗുരു എന്താണോ പറഞ്ഞത് അതിനെ ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ പരിമിതമായിട്ടുള്ള കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. അപ്പം ഞാനായാലും നിങ്ങളായാലും ഒക്കെ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലൂടെ